ഹലോ, ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഫേസ്ബുക്കിനെ കുറിച്ച് പറയാം എന്ന് കരുതി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ചോദിക്കുന്ന കുറേ ആൻസറുകൾക്ക്, കുറേ ക്വസ്റ്റ്യനുകൾക്ക് എല്ലാം കൂടെ ഞാൻ കുറച്ച് ചോദ്യങ്ങളെല്ലാം കൂടെ ഓടിച്ചെടുത്തിട്ട് പറയാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒത്തിരി വന്നേക്കുന്ന ഒരു കമൻ്റാണ്. അതായത്, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബിഗിനേഴ്സിനുള്ള ഒരു സംശയമായിരിക്കും. പുതിയതായിട്ട് ഫേസ്ബുക്കിലേക്ക് വരുന്നവർ, ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് മോണിറ്റൈസേഷൻ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞിട്ട് പിന്നെ പേജ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വരുന്നവരുടെയൊക്കെ സംശയമായിരിക്കും. പേജ് ക്രിയേറ്റ് ചെയ്ത 60 ഡേയ്സിനുള്ളിലാണോ നമ്മൾ മോണിറ്റൈസ് ആക്കി എടുക്കേണ്ടത്? ആ 60 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് 10,000 ഫോളോവേഴ്സും ഇപ്പോഴത്തെ 60,000 മിനിറ്റും വേണോ എന്നൊക്കെ എന്നോട് ചോദിക്കണ്ടേ. ഈ 60 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും മോണിറ്റൈസ് ആയി കിട്ടത്തില്ലേ? ഇങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. അറിയുന്നവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും അറിയാതിരിക്കും. ന്യൂ കമേഴ്സിനാണ് അതിനെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി ഡൗട്ടുകൾ. ഒരിക്കലും അല്ല, നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്ത് ഇത്ര 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ മോണിറ്റൈസ് ആക്കി എടുക്കണമെന്നില്ല. ഞാൻ പേജൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഏകദേശം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മോണിറ്റൈസ് ആയി കിട്ടിയത്. അപ്പം തന്നെ മനസ്സിലായല്ലോ, അങ്ങനെയൊന്നും ഒരു കണ്ടീഷനല്ല ഫേസ്ബുക്കിലുള്ളത്. നമ്മുടെ യൂട്യൂബിൽ പോലെ തന്നെ 365 ഡേയ്സ് നമ്മൾ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ലാസ്റ്റ് 60 ഡേയ്സ് ആണ് അവർ മോണിറ്റൈസേഷന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 16 ആണെന്ന് തോന്നുന്നു. ഇന്ന് 16 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏപ്രിൽ 16 ആണെങ്കിലും മാർച്ച് 16 മുതൽ ഏപ്രിൽ 16 വരെ ആകുമ്പോൾ 1 മാസമാകും. അപ്പോൾ ഫെബ്രുവരിയും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫെബ്രുവരി 16ാം തീയതി മുതലുള്ളതാണ് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം ഫെബ്രുവരി മുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 16 ഏപ്രിൽ 16, ഇപ്പം നാളെ 17 ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഏറ്റവും മുകളിലുള്ള, അതായത് ഫെബ്രുവരി 16 എന്നുള്ള ആ ഒരു ഡേറ്റ് അവർ കട്ട് ചെയ്തിട്ട് 17 ആക്കും. അതായത് ഇവിടുന്ന് ഒരു ദിവസം ഇങ്ങോട്ട് നീങ്ങുവാണെങ്കിൽ മുകളിൽ നിന്ന് ഒരു ദിവസം താഴോട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 18 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏപ്രിൽ 18 ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെബ്രുവരി 18 മുതലുള്ളതായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 17ാം തീയതി നമുക്ക് നല്ല വാച്ച് അവർ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാച്ച് അവർ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി 20ാം തീയതി ആണെന്നുണ്ടെങ്കിൽ, ഫെബ്രുവരി 20 മുതൽ മാർച്ച് 20 ഏപ്രിൽ 20, ഏപ്രിൽ 20 വരെയുള്ളത് നമ്മൾ എടുക്കുക. അപ്പം നമ്മുടെ ഫെബ്രുവരി 19ാം തീയതി നമ്മൾ ഒരു വീഡിയോ ഇട്ടു, അല്ലെ ഫെബ്രുവരി 18ാം തീയതി നമ്മളൊരു വീഡിയോ ഇട്ടു, ആ 2 ദിവസം കൊണ്ട് അത് വൈറലായി. ആ 2 ദിവസത്തെ നമുക്ക് നല്ല വാച്ച് അവർ കിട്ടിയെങ്കിൽ, പക്ഷേ ആ 16 ലാസ്റ്റിലത്തെ 60 ഡേയ്സ് എടുക്കുമ്പം ഈ 16ോ 17ോ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതായത് 20 മുതലുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ലാസ്റ്റ് 60 ഡേയ്സ് ആകുമ്പോൾ ഫെബ്രുവരി 20 വരെ ആകുമ്പം അങ്ങനെ കറക്റ്റ് 60 ഡേയ്സ് അങ്ങനെ നിൽക്കും. അപ്പോൾ അതിന് മുന്നിലത്തെ 2 ദിവസം നമുക്ക് കിട്ടിയേക്കുന്ന വാച്ച് അവറെല്ലാം നമ്മുടെ മൈനസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്ത് 60 ഡേയ്സിൽ, അല്ലെ പേജ് ക്രിയേറ്റ് ചെയ്ത് 60 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ ലാസ്റ്റ് 60 ഡേയ്സ് മാത്രമാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് എത്ര വാച്ച് അവർ കിട്ടിയെങ്കിലും എത്ര വ്യൂ കിട്ടിയതെന്നും പറഞ്ഞിട്ട് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ അത് വാച്ച് അവർ കിട്ടിയെങ്കിലും അതിൻ്റെ വീഡിയോസ് സ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. സ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ പഴയ വീഡിയോസിനൊക്കെ. ഇപ്പം വീഡിയോസിന് റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിന് എപ്പോഴും വ്യൂ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാലത്തിലേക്ക് ലാസ്റ്റ് 60 ഡേയ്സിലിട്ട വീഡിയോയ്ക്ക് മാത്രമല്ല, പഴയ വീഡിയോയ്ക്കും ലാസ്റ്റ് 60 ഡേയ്സിൽ വാച്ച് അവർ കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ 1 വർഷം മുന്നേ ഇട്ട വീഡിയോ ഇപ്പോഴും സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും, സ്റ്റിൽ ആക്റ്റീവ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ 60 ഡേയ്സിനുള്ളിൽ അതിൽ നിന്ന് വാച്ച് അവർ കിട്ടുന്നെങ്കിൽ അത് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ആ ഒരു ഡൗട്ട്, അതായത് ലാസ്റ്റ് 60 ഡേയ്സിനുള്ളിൽ മോണിറ്റൈസേഷൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് എന്നോട് ചോദിച്ചത്, പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ആക്കി നമ്മൾ, അതായത് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തവർക്കും ബാധകമാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് നമ്മുടെ പേജ്
നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയവർക്കും ബാധകമാണ് കേട്ടോ. രണ്ടുപേർക്കും ഉള്ള കണ്ടീഷൻസ് ഇത് സെയിം തന്നെയാണ്. പിന്നുള്ള ഒരു ഡൗട്ട്, ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ വീഡിയോ. പിന്നെ ഞാൻ മിക്കവാറും ഇട്ട എല്ലാ വീഡിയോയും കഴിഞ്ഞ വർഷമൊക്കെ ആയതുകൊണ്ട് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്കാണ് അതെല്ലാം പോയി. ക്രിയേറ്റർ സ്റ്റുഡിയോ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം ഇട്ടിരുന്നത്. പക്ഷേ ഇപ്പം എല്ലാം മെറ്റ ബിസിനസ് സ്യൂട്ടിലേക്ക് മാറിയതുകൊണ്ട് പലതും ഭയങ്കര ചേഞ്ച് ആയിട്ടോ. നിങ്ങളിപ്പം എന്നോട് പലരും പറയാറുണ്ട്, കമന്റ് ബോക്സിൽ വരാറുണ്ട്, ചേച്ചി പഴയ ഇട്ടേക്കുന്ന ആ വീഡിയോ പോലും ഒന്നും അല്ല ചേച്ചി ഇപ്പൊ എല്ലാം മാറിയത്. സത്യമാണ്, കാരണം ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ എങ്ങനെയാ ചെയ്തെന്നുള്ള കാണിച്ചത്. എനിക്കിപ്പോ ക്രിയേറ്റർ സ്റ്റുഡിയോ അല്ല എന്റെ മെറ്റാ ബിസിനസ് സ്യൂട്ട് അയക്കുന്നത് കാരണം എല്ലാം പുതിയതായിട്ട് ഇനി ഒന്നേത് ഞാൻ എല്ലാം ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞ ഈ 60 days എന്നുള്ളത് നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയവർക്കും ഒരുപോലെ ബാധകമാണ്. നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്തവർക്കും ഒരുപോലെ തന്നെ ബാധകമാണ്. പക്ഷേ ഒരു കാര്യം ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, എല്ലാവരും വന്ന് കമൻറ്റ് ബോക്സ് ചോദിക്കുന്ന വേറൊരു കമൻറ്റാണ്, വേറൊരു ഡൗട്ടാണ്, എൻ്റെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയേക്കുന്നത് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളത്. കിട്ടത്തില്ല. അങ്ങനെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയ പേജുകൾ ഒരിക്കലും നമ്മുടെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ കിട്ടത്തില്ല. കാരണം അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇതുവരെ ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോയുമായിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ പേജ് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജായിട്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വേണം ലിങ്ക് ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റുന്നതിന് ഒരിക്കലും മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നമുക്ക് കിട്ടാറില്ല. ഓക്കെ, ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഓൾറെഡി അതും പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ തന്നെ ഇടുക. നിങ്ങൾ മറ്റൊരിടത്തു നിന്ന് കിട്ടുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ അങ്ങനെയുള്ള ഒരു കാരണവശാലും നിങ്ങൾ പ്രത്യേകിച്ച് മോണിറ്റൈസേഷന് മുന്നേ ഒരിക്കലും ഇടരുത്. മോണിറ്റൈസേഷന് മുന്നേ ഇടുമ്പോഴാണ് നമുക്ക് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് വരുന്നതും അത് നമ്മുടെ പേജ് പിന്നെ മോണിറ്റൈസേഷൻ ആകാത്ത രീതിയിലേക്കായി പോകുന്നത്. നിങ്ങൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടുക, അല്ലെങ്കിൽ നമുക്ക് ആ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടിട്ടാലും നമുക്ക് വലിയ പ്രശ്നമില്ല അതൊക്കെ. ഇപ്പോൾ പക്ഷെ മോണിറ്റൈസേഷൻ ആകുന്നതിന് മുന്നേ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് മോണിറ്റൈസേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അവർ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഈ പേജിന് ഒരു കുറവും ഇല്ല, പെർഫെക്റ്റ്ലി പ്യുർ പേജാണ് എന്ന് അവർ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ തരത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് പോലും നമ്മുടെ പേജിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു വീഡിയോയ്ക്ക് തന്നെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ നല്ല ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടാൽ നമുക്ക് ആ ഒരു ഇതിന് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഓക്കെ, മോണിറ്റൈസേഷൻ അങ്ങ് ഓഫ് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ റവന്യൂ വേണ്ട എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന് ഒരു പ്രോബ്ലം ഇല്ല. നമ്മുടെ ഇന്ന് റവന്യൂ എടുത്തോണ്ട് നമ്മൾ റവന്യൂ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് ഏൺ ചെയ്തുകൊണ്ട് കോപ്പിറൈറ്റുള്ള ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കോപ്പിറൈറ്റിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ല, കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്ട്രൈക്ക് ആണെങ്കിൽ പോലും പ്രശ്നമാണ്. അതുപോലെ എനിക്ക് ഇൻസ്റ്റയിൽ വന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ പേജിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ്, ഇങ്ങനെ ഒത്തിരി എല്ലാം ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റഡ് ആണ്, പക്ഷെ ഞാൻ നോക്കിയപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ. അത് എല്ലാവർക്കും കൂടെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ കോമൺ ആയിട്ട് പറയുന്നത് കേട്ടോ, അതുകൊണ്ട് പേരൊന്നും പറയാത്തെ. അപ്പോൾ ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോൾ പേജായിട്ട് നോക്കിയില്ല, എനിക്ക് സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു തന്നത്. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്ന നിങ്ങളുടെ വീഡിയോയിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സംതിങ് അങ്ങനെയുള്ള എന്തോ ഒരു വീഡിയോ വന്നു, കാരണം ഫേസ്ബുക്ക് തന്നെ റിമൂവ് ചെയ്ത വീഡിയോ ആ പേജിൽ നിന്ന്. ഫേസ്ബുക്ക് തന്നെ ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് നമ്മുടെ ടേക്ക് ഡൗൺ ചെയ്യുന്നത് പോലെ തന്നെ ഫേസ്ബുക്ക് തന്നെ അവരുടെ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് അവരുടെ ചാനൽ പേജിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള പേജുകൾ സത്യം പറഞ്ഞാൽ പിന്നെ മോണിറ്റൈസ് ആയി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ കണ്ടിന്യൂസ് ഒന്നുകിൽ വീഡിയോ ഇട്ട് നോക്കിക്കോളൂ, അത് എനിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് എനിക്ക് പറയാനേ പറ്റുന്നുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സ്ട്രൈക്കിനേക്കാൾ ഉപരി ഇങ്ങനെ ടേക്ക് ഡൗൺ ചെയ്ത വീഡിയോ ഉള്ള പേജാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പക്ഷേ മോണിറ്റൈസ് ആയി എടുക്കുക തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രമകരമായ കാര്യമാണ് കേട്ടോ, ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളൊരു തെറ്റ് ഒരിക്കലും ചെയ്തത്, കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പേജ് ഉണ്ടാക്കുക നമുക്കറിയാലോ, അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു പേജ് ഉണ്ടാക്കുമ്പോൾ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമ്മളുടെ പേജിൽ നിന്ന് ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യേണ്ട അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. അത് മെയിനായിട്ട് വരുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം.
അങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണോ എന്ന് വെച്ചാൽ, നമ്മളെ ഏതെങ്കിലുമൊക്കെ ന്യൂസ് ചാനലുകളുടെ അവരുടെ ലൈസൻസ് ചാനലുകളാണ്, നമ്മൾ വെറുതെ സ്റ്റാൻഡേർഡ് ഫേസ്ബുക്ക് ലൈസൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് അങ്ങ് ആ രീതിയിൽ നമ്മൾ തുടങ്ങുന്ന പോലെ ഫ്രീ ആയിട്ടൊന്നും തുടങ്ങുന്ന പേജുകളായിരിക്കത്തില്ല. അവരൊക്കെ കാശൊക്കെ മുടക്കിയിട്ട് അത് എന്താ ന്യൂസിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ്ഡ് വേർഷനായിട്ടുള്ള പേജുകളായിരിക്കും. അവരുടെ ഏത് കണ്ടന്റ് ഏത് പേജുകളിൽ പോയി കഴിഞ്ഞാലും ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്ന് സ്ട്രൈക്ക് വരും, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ ഇത് പെട്ടാല് അവരുടെ അനുവാദമില്ലാതെ നമ്മളൊരു വീഡിയോ എടുത്തു എന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്ക് ടേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെയുള്ള ചാനലുകൾ സത്യം പറഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രയാസമായിരിക്കും തിരിച്ച് നമുക്കൊന്ന് മോണിറ്റൈസ് ആയി കിട്ടാനായിട്ട്. അപ്പം നമ്മൾ ഈ കഷ്ടപ്പെട്ടതിനെല്ലാം ഒരു ഫലവും ഇല്ലാതാവും. അതുകൊണ്ട് അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പലപ്പോഴും ഇന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യരുത്, ഇന്ന മിസ്റ്റേക്ക് ചെയ്യരുത് ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോഴായിരിക്കും അടുത്ത ആൾ വേറൊരു വിഷയമായിട്ട് വരുന്നത്. അന്നേരം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഓ ഇങ്ങനെ കൂടെ ഒരു വിഷയമുണ്ടല്ലോ പറഞ്ഞ പോലെ ഇതുകൂടെ പറഞ്ഞേക്കാന്ന് കരുതിയിട്ട് ഞാൻ ചില വീഡിയോകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകളുടെ ഒരു വീഡിയോസ് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് ഒരു ബോക്സ് ഒക്കെ ആക്കിയിട്ട് നീ എന്തുവാ നമ്മൾ ട്രോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ളവർ ചെയ്യുന്ന പോലല്ല. പക്ഷെ അവരുടെ വീട് അതുപോലെ എടുത്ത് ഫുൾ സ്ക്രീനിൽ കൊടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് അത് ദോഷം, നിങ്ങളുടെ പേജിന് അത് ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോക്സ്, ചെറിയ ബോക്സ് ബോക്സ് ഇന്നെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പം ഓരോ എഡിറ്റിംഗ് ആപ്പിലും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്തെങ്കിൽ അതിനകത്തൊക്കെ കാണിക്കുമല്ലോ. നമ്മളുടെ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ ചെറിയൊരു ബോക്സായിട്ട് നമുക്ക് ഇപ്പറേ അവരുടെ ന്യൂസ് കാണിച്ചുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ പറയാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അവരുടെ ആ ന്യൂസ് എടുത്ത് ഫുൾ സ്ക്രീനിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അവർ കാണിക്കരുത്. നിങ്ങളുടെ ചാനലിന് പേജിനെ തന്നെ ദോഷമായിട്ട് ബാധിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങൾ ന്യൂ കമേഴ്സിന്, അതായത് പുതിയതായിട്ട് ഫേസ്ബുക്കിലേക്ക് വരുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ അങ്ങ് ലെങ്ത് സമയം അങ്ങോട്ട് ഓടി 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 പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ഔട്ട് ചെയ്ത് കൈ ചെയ്തിട്ടാണ് ഈ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഒത്തിരി ആയി കഴിയുമ്പോൾ നിങ്ങൾക്കും പോരടിക്കും, നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കാണത്തില്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഞാൻ പറയുന്ന എല്ലാം മിസ്സാവും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വീഡിയോസ് ഇടാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പലരും എനിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്നോട് അത് കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ചേച്ചി ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ചേച്ചിക്ക് നല്ലതാ ഞങ്ങൾക്ക് നല്ലതാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാം ഐ ഡി ചിലർക്കൊക്കെ അറിയാം, ചിലർ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ മെൻഷൻ ചെയ്യാത്തതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാലും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ചിലരെനിക്ക് മെസ്സേജ് അയച്ചിട്ട് നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണുമായിരിക്കാം, ചിലപ്പോൾ എനിക്ക് ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരിക്കത്തില്ല. ഞാനൊരു ഹൗസ് വൈഫാണ്, അപ്പോൾ എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങളുണ്ട്, എനിക്ക് ഫാമിലിയുണ്ട്. ഞാൻ അതേന്ന് പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്കും അല്ലെങ്കിൽ യൂട്യൂബ് ഇതേന്ന് പറഞ്ഞ് മാത്രം ഇരിക്കല്ലേ, എൻ്റെ മറ്റ് യൂട്യൂബ് ചാനലുകളിൽ എനിക്ക് വീഡിയോ ഇടണം, എൻ്റെ പേജ് നോക്കണം, ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ എനിക്കും തിരക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാൻ റിപ്ലൈ തരും, നിങ്ങൾക്ക് തരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈ തരും, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ പിന്നെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇത് കണ്ടു എന്നിട്ട് റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം പലരും എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പോവുക, ഓ എന്നാ വലിയ ഗവയാണെങ്കിൽ പറയണ്ട, വലിയ ചാടയാണെങ്കിൽ പറയണ്ട. ഞാൻ ഇതെന്ന് പറഞ്ഞു ഇതല്ല എൻ്റെ ജോലിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എനിക്ക് യൂട്യൂബിൽ വേണമെങ്കിൽ ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി, ഇൻസ്റ്റഗ്രാമിൽ വന്ന് ഞാൻ ഇന്ന് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇതിനകത്തോടെ എനിക്ക് വോയിസ് അയച്ച് റിപ്ലൈ ഇടാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി പറഞ്ഞു കൊടുക്കാം എന്ന് കരുതിയിട്ട് സത്യം പറഞ്ഞ പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത് അവരുടെ വിഷയങ്ങൾ സോൾവ് ആയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ സോൾവ് ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം ഐ ഡി പല പല വീഡിയോയിലും പറയുന്നത്. പക്ഷേ ഭയങ്കരമായ ദേഷ്യമാണ് ചിലർക്കൊക്കെ, ഞാൻ 2 ദിവസത്തിനകം റിപ്ലൈ കൊടുത്തില്ല അങ്ങനെ ഇനി പറയണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദയവായിട്ട് നിങ്ങൾ ആരും എന്നോട് അത് ചൂടാകരുത്. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ, ഞാൻ അത്രയും തിരക്കിലാണ് കേട്ടോ. നമ്മളൊന്നും അത് അന്യനാട്ടിലല്ലേ താമസിക്കുന്നത്, അപ്പോൾ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല, ഞങ്ങളൊക്കെ തന്നെ എല്ലാം ചെയ്യണം. അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്കൊരു ഫാമിലി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ എപ്പോഴും ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ പിന്നെ ഒരു ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുമ്പോൾ വീണ്ടും അവർ മറു ചോദ്യം അതിനെ ചോദിക്കും. അന്നേരം ചിലപ്പോൾ എനിക്ക് അവിടെ നിന്ന് റിപ്ലൈ തരാനുള്ളൊരു സാഹചര്യത്തിലായിരിക്കത്തില്ല, എൻ്റെ തിരക്കിൽ ഞാൻ ആയിപ്പോകും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ചൂടായിട്ട് പോകരുത്, നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങൾ ദേഷ്യപ്പെട്ട് പോയാൽ നിങ്ങൾക്കേ ഉള്ളൂ, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല സത്യം. സാധാരണ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് റിപ്ലൈ, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയും, ചിലപ്പോൾ 2-3 ദിവസമൊക്കെ കഴിയും റിപ്ലൈ കൊടുക്കാൻ. പിന്നെ
പലരും പറയുന്നത് എൻ്റെ മെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ പറയട്ടെ, ചേച്ചി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ, ഐ എം റിയലി സോറി. എനിക്ക് അങ്ങനെയുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക, പിന്നെ നിങ്ങൾക്ക് അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ആരുടെയും മെയിൽ ഐഡിയും പാസ്വേഡും ഒന്നും ഞാൻ മേടിച്ച് ഒന്നും ചെയ്യുന്നില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ. പിന്നെ എന്നോട് ചോദിക്കാൻ ഇൻസ്റ്റഗ്രാം ഉണ്ട്, റിനി സൂരജ് എന്നാണ് ഇൻസ്റ്റഗ്രാം എൻ്റെ ഐ ഡി. അതിനകത്ത് ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നാളെ മറ്റന്നാൾ തരണമെന്നല്ല, എങ്കിലും ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ, ഒരാഴ്ചക്കകം എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു പാവമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വി സി വിത്ത് നെക്സ്റ്റ് വീഡിയോ, ആൻഡ് ദിസ് ഇസ് റിനി സൂരജ് സൈനിങ്.